അപ്പോ തുടങ്ങാം. യു ആൻഡ് എ ഇന്നത്തെ വ്ളോഗ് അല്ലേ. അപ്പൊ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് അല്ല, യു ആൻഡ് എ ആണ് ചെയ്യാൻ പോകുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അത് കുറെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു 10-60 ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടായിരുന്നു സമാറ്റയിൽ. നമ്മള് ഫിൽട്ടർ ചെയ്ത് ഒരേപോലെ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്നിച്ചാക്കി പേര് ഉൾപ്പെടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ പേര് ഉൾപ്പെടെ വായിക്കാം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ. ഓക്കെ ശരി, ഇത് ആവട്ടെ അല്ലേ. ക്യാമറ ശരിയാ പോരെ, ക്യാമറ ശരിയാവറായി, ക്യാമറ ഇല്ല ബാറ്ററി. അപ്പൊ പൈസ റെഡി ആയിട്ടുണ്ട്, ഇപ്പൊ ബാറ്ററി ഒന്ന് വാങ്ങിച്ചാൽ മതി. അപ്പൊ അതുവരെ നമുക്ക് ഈ വ്ളോഗ് ചെയ്യാം, ക്യു ആൻഡ് എ ഹോം വ്ളോഗ്. അങ്ങനെ കുറെ വ്ളോഗ് ഉണ്ടല്ലോ വീട്ടിൽ ചെയ്യണമൊക്കെ, അതെല്ലാം ചെയ്യാം. ഓക്കെ എന്നാ വായി സമയക്കോണിക്കുന്നു. അപ്പൊ മാക്സിമം ആൻസർ ഒക്കെ ഷോർട്ട് ആയിരിക്കണം, കൂടുതൽ ലെങ്ത് ആയിട്ട് പറയാൻ പാടില്ല വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ലാഗ് അടിക്കാൻ പാടില്ല, പെട്ടെന്ന് പറഞ്ഞു തരണം. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. എന്റെ വൈഫ് ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഞാൻ ആൻസർ പറയുന്നു. ഓക്കെ വേറെ വിഷയമൊന്നുമില്ലല്ലോ. സ്റ്റാർട്ട്. ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്? ലവ് മാരേജ് ആണ്, അറേഞ്ച് മാരേജ് ആണ്. നമ്മൾ അറേഞ്ച് മാരേജ് ആണ്. 2017 ജനുവരി 28 എല്ലാം കഴിഞ്ഞു. കറണ്ടല്ലോ, ഈ ഡേറ്റ് മറന്നു. വിഷയമുണ്ട്, ഡേറ്റ് മറന്നു അറിയാലോ. വീട്ടിലടിയാണ് പിന്നെ കറക്റ്റ് പറഞ്ഞോണം. 2018 ശരി ശരി, സോറി സോറി, വിഷയം 2018 വയനയല്ല. കറക്റ്റ്, 2017 എൻഗേജ്മെന്റ് ആയിരുന്നു അല്ലേ, ഡിസംബറിൽ എൻഗേജ്മെന്റ്. 2018 ജനുവരി 28 കല്യാണമായിരുന്നു. ആ ഡേറ്റ് പറഞ്ഞ മേടാണ്. ലവ് മാരേജ് അല്ല, അതായത് ലവ് മാരേജ് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്നും വർക്കൗട്ട് ആയില്ല. സ്കൂൾ ടൈമിൽ, കോളേജ് ടൈമിൽ, പിന്നെ ജോലി സ്ഥലത്ത് ഒന്നും വർക്കൗട്ട് ആകാത്തതുകൊണ്ട് ലാസ്റ്റ് വീട്ടുകാർ ഇഷ്ടപ്പെടി നടന്ന് അല്ലേ. അതുകൊണ്ട് അറേഞ്ച് മാരേജാണ്. പക്ഷെ നമ്മൾ ലവ് മാരേജ് പോലെ ആയിരുന്നു ഏകദേശം അല്ലേ. എൻഗേജ്മെന്റ് കഴിഞ്ഞ ശേഷം ഒരു 3 മാസമൊക്കെ ആ സെറ്റപ്പിൽ ആയിരുന്നു. ആ ശരിയാണ് അല്ലേ, എൻഗേജ്മെന്റ് കഴിഞ്ഞ് കറക്റ്റ് 1 മാസം കഴിഞ്ഞ് കല്യാണമായിരുന്നു. അപ്പൊ ആ 1 മാസം ഗ്യാപ്പിൽ നമ്മൾ ഏകദേശം ലവ് മാരേജിലാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ലവ് മാരേജ് പോലെ തന്നെ, പക്ഷെ അറേഞ്ച് മാരേജാണ്. ഓക്കെ അറേഞ്ച് മാരേജ് ലവ് മാരേജ് ആക്കി ഞങ്ങള്. കുറെ കള്ളത്തിനും കാണിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങണതും അല്ലേ, കോളേജ് കട്ട് ചെയ്ത് നമ്മൾ കറങ്ങാൻ പോകുന്നതും ചെറിയ വിഷയം ഉണ്ടായിരുന്നല്ലേ. കിടക്കട്ടെ, അത് വീട്ടിലറങ്ങണ്ടല്ലേ, കാണട്ടെ കാണട്ടല്ലേ. ഇതൊക്കെ ഇല്ലെങ്കിൽ എന്ത് ത്രില്ലല്ലേ, ത്രില്ല് വേണ്ടേ. ചുമ്മാ അങ്ങനെ യാതൊരു കാര്യം ഈസി ആയിട്ട് കിട്ടാൻ പാടില്ല, കുറച്ച് ത്രില്ല് വേണം, കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ഡാൻസ് വേണം, എങ്കിലും രസമുള്ളൂ. ആ എന്റെ വയസ്സെന്ന് പറഞ്ഞത് ആ സമയത്ത് 27 വയസ്സ് കഴിഞ്ഞു കറക്റ്റ് ആയിട്ട്. ഇപ്പൊ എന്റെ വയസ്സ് 33. ഓക്കെ അപ്പൊ ഈ കമ്മ്യൂണിറ്റി ആൾക്കാരെ പേര് പറയാം. ലച്ചു, അക്ഷയ്, ശരത്, നിക്ക്, വിഷ്ണു, വിഷ്ണു ബൈജു, ബൈജു ബിജു, ബിജു ബൈജു ആണ്, ബിജു വിഷ്ണു ബിജു. ഇത്രയും പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ ആൻസർ ക്ലിയർ ആയല്ലോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറ. യൂട്യൂബ് റവന്യൂ വന്നിട്ട് തുടക്കത്തിലൊക്കെ 100 രൂപ 50 രൂപയാണ് ഓരോ മാസം റവന്യൂ കയറുന്നത്. ഇപ്പം കുറച്ച് കുഴപ്പമില്ല, മാസം ഒരു 14, 13, 15 ആ റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി സൊമാറ്റോ ഇൻകം വരുന്നുണ്ട്, എല്ലാം കൂടെ ചേർത്ത് മാസം 30 രൂപ അടുപ്പിച്ച് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ 5000 പെട്രോളിൽ പോയി നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ ലോകിൽ പറഞ്ഞില്ല 5000 പെട്രോളിൽ പോയി ബാക്കി 25000 കൈ വരും. 25000 ചിലവുണ്ട്, എല്ലാം പോയിട്ട് ഒന്നും മിച്ചം കൈ വരില്ല, ഫുൾ ടൈറ്റിലാണ്. ഓക്കെ ഇത്രല്ലോ. അപ്പൊ ഞാൻ യൂട്യൂബ് റവന്യൂ, ഇപ്പോൾ ഒരു വീഡിയോക്ക് റവന്യൂ എന്ന് പറഞ്ഞത് ചിലപ്പോൾ 1000 വരും, 1500 വരും, 2000 വരും, അങ്ങനെ കണക്കൊന്നുമില്ല. നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ റവന്യൂ കൂടുതലായിരിക്കും. പിന്നെ ആവറേജ് വ്യൂ ഉണ്ട്, ഒരാൾ ഇത്ര സമയം കണ്ടാൽ മാത്രം റവന്യൂ കൂടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം കൂടെ ഉണ്ട്. അപ്പോൾ ചില വീഡിയോസൊക്കെ 4 മിനിറ്റ് 5 മിനിറ്റ് കാണുള്ളൂ ആവറേജ് വ്യൂ, ചില വീഡിയോസിൽ 10-15 മിനിറ്റ് കിട്ടും, അങ്ങനെ ആകുമ്പോൾ റവന്യൂ കൂടുതൽ കിട്ടും, മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് റവന്യൂ പറയാൻ പറ്റില്ല. ചില വീഡിയോസിന് നല്ല റവന്യൂ കൂടുതൽ കിട്ടും, ചില വീഡിയോസിന് റവന്യൂ കുറവായി. പിന്നെ സൂപ്പർ താങ്ക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ കിട്ടി കഴിഞ്ഞാൽ റവന്യൂ കൂടും. ഓക്കെ സൂപ്പർ താങ്ക്സ് കൂട്ടാൻ പാടില്ല, അതൊരു ഫാൻ ഫണ്ടിങ് പോലെയാണ്. നമ്മുടെ റവന്യൂ ഇത്രയാണ്, ഒരു വീഡിയോക്ക് 1000-1500 ലെവലിൽ പോകും. നല്ല റിവ്യൂസ് കൂടി പോയാൽ 5000 വരെ പോകും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളി നൂബ്, അക്ഷയ്, അജിത്ത്, പിന്നെ ഒരു അക്ഷയ്, ആഷിഖ്, ഷാമിൽ, പിന്നെ എസ് കെ വാട്സാപ്പ്, ഇത്രയും പേര് ചോദിച്ചിരിക്കുകയാണ്. പിന്നെ കറക്റ്റ് ആയല്ലോ. യൂട്യൂബർ റവന്യൂ പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫേവറേറ്റ് യൂട്യൂബർ, എനിക്ക് അങ്ങനെ ഫേവറേറ്റ് യൂട്യൂബർ ആയിട്ട് അങ്ങനെ ആരും പറയാനില്ല. എനിക്ക് ഞാൻ കാണുന്നത് കുറെ കണ്ടന്റ് ഉണ്ട്, അതാണ് എന്റെ ഫേവറേറ്റ്. അതായത് ഞാൻ കാണുന്നത് മറ്റേ തമിഴിൽ കുറെ കാണും, മലയാളത്തിൽ കുറച്ച് കാണും. തമിഴിൽ കാണുന്നത് എല്ലാം പറഞ്ഞ വലിയ ലിസ്റ്റ് ആയിരിക്കും. ഞാൻ സയൻസ് കാണും, സയൻസ്, ഈ നാസയെ പറ്റിയുള്ള കാര്യങ്ങൾ, സ്പേസിനെ പറ്റി കാണുന്ന കാര്യങ്ങളൊക്കെ. അതിനൊരു ചാനലുണ്ട്, കുക്കിംഗ് ചാനലുണ്ട്, അറിയാലോ. എന്തൊക്കെ ഒരു പുടി ആ ചാനലിൽ. മലയാളത്തിലാണെങ്കിൽ മറ്റേ അങ്ങനെ ഫിറോസ് അങ്ങനെ വില്ലേജ് കുക്കിംഗ് അത് കാണും. പിന്നെ സിനിമ റിവ്യൂ ഇവരുടെ ചാനൽ കാണും. ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ കണ്ടന്റ് ഉണ്ട്, കുറെ ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക് ഇല്ല മറ്റൊരു എല്ലാ ചാനലും കാണും. ഇവരെല്ലാം എൻ്റെ ഫേവറേറ്റ് ആണ്. പറയാൻ പോയാൽ വലിയ ലിസ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് ആൻസർ വല്ലതായി പോകും, ലാഗ് അടിക്കും. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇത്രയും ചാനലുണ്ട്, എല്ലാ ചാനലും കാണും. എന്നാ ചാനൽ എനിക്ക്, ഞാൻ യൂട്യൂബ്
യൂട്യൂബ് ചാനൽ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആളല്ലേ. പിന്നെ സ്വൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് സ്ക്രോൾ ചെയ്ത് വരുമ്പോ കാണുന്നത് കണ്ടിഷ്ടപ്പെട്ട് കാണും, അല്ലാതെ ഇന്നതായിട്ട് ഒരു വീഡിയോ കാണൂല. അങ്ങനെയൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്ത ഒരേ ഒരു ചാനലിലേക്ക് ആ പിന്നെ ഒരു കാര്യം, എനിക്ക് എന്റെ തലം ഇഷ്ടമാണ്, എനിക്ക് എന്റെ തലം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ ചാനൽ ആയതുകൊണ്ടായിരിക്കാം ആദ്യം നമ്മൾ ഇഷ്ടപ്പെടണം അല്ലേ. അപ്പൊ എന്റെ ചാനൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനൽ, അതിന് മാക്സിമം എത്ര ബെസ്റ്റ് കൊടുക്കാൻ പറ്റും അത്രയും കൊടുക്കാം, ബാക്കിയുള്ളത് നിങ്ങൾ കഴിയും. ഓക്കെ, പിന്നെ മോട്ടോളോഗ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബറാണത്, തമിഴിൽ പാർത്തി എന്ന് പറയും, അങ്ങനെ പേര് പാർത്തി ബ്ലോഗറാണ്. ഞാൻ ആ പുള്ളിയുടെ ബ്ലോഗ് കണ്ടാണ് എനിക്കൊരു ചാനൽ വേണമെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പുള്ളിയുടെ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമാണ്. ഏകദേശം നമ്മളെ പോലെ തന്നെ അല്ലേ, ഫാമിലിയും മോട്ടോളോഗും എല്ലാം ഉണ്ട്. അപ്പൊ പാർത്തി ബ്ലോഗറാണ് എന്റെ ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറയാം, മോട്ടോളോഗ്. ഓക്കെ, ഇപ്പൊ പുള്ളി ചാനലിൽ പഴയ പോലെ ആക്റ്റീവ് അല്ല, കുറച്ച് ഡൗൺ ആയി കിടക്കാം. ശരിയാ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഹോബീസാ? എനിക്ക് ഹോബീസ് ചോദിച്ച ആള് അഭിജിത് ആണ്, നേരത്തെ ചോദിച്ചത്. ഓക്കെ ഓക്കെ, ഹോബീസ് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ ചുമ്മാ എക്സ്ട്രാ. ഇപ്പൊ എന്റെ ഹോബീസ് ആണ്, വേറെ ഒന്നുമില്ല. യൂട്യൂബ് പിന്നെ മെയിൻ ഹോബീസ്. ഇപ്പൊ ഫുൾ വ്ളോഗ് എഡിറ്റ് ചെയ്യും, ഫുൾ സമയം എല്ലാം ചിലവാക്കുന്നത്. ഇടയ്ക്ക് സമയം കിട്ടും എന്ത് ചെയ്യാം, നമ്മള് ടിവി കാണും. അതേ ടിവി കാണുക, സിനിമ കാണാം. സിനിമ കാണും മെയിൻ ആയിട്ട്, രാത്രി 10 മണിയാകുമ്പോൾ നല്ല പുതിയ സിനിമയൊക്കെ ഉണ്ട്, ടിവി കാണും. മാക്സിമം ബാക്കി സമയം ഫുൾ എഡിറ്റിംഗിലായിരിക്കും, ഷോർട്സ് എഡിറ്റ് ചെയ്യും, ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യും, പിന്നെ സമാറ്റ വ്ളോഗ്, പിന്നെ സമാറ്റ ജോലി. ഇത് തന്നെ കറക്റ്റ് സമയത്ത് എടുക്കാണ്ടിരിക്കണം. അപ്പൊ അതിൽ പറയാണ്ട് വേറെ ഒന്നുമില്ല. ഹോബീസ് എന്ന് പറയുന്നത് ടി വാച്ചിങ് ടിവി ആണ് ഇപ്പോഴത്തെ ഹോബീസ് എന്ന് പറഞ്ഞത്. പിന്നെ ഭാവിയിൽ നല്ല പോലെ റവന്യൂ ഒക്കെ നല്ല വന്ന് നല്ല പോലെ സെറ്റിൽ ആകുമ്പോൾ കുറച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പിന്നെ ഗ്രൗണ്ടിൽ പോയി കളിക്കണം ആഗ്രഹമുണ്ട്. ഫസ്റ്റ് ജോബ് സാലറി എന്നൊരു വലിയ സാലറിയാണ്, അത് ഏത് സാലറി പറയാം. ഫസ്റ്റ് ജോബ് ഞാൻ ഒരു കോഴ്സ് പഠിച്ചായിരുന്നു, എസി ടെക്നീഷ്യൻ. ആ കോഴ്സ് പഠിച്ച് ട്രെയിനിങ്ങിന് പോയായിരുന്നു. ട്രെയിനിങ് പോയ സമയത്ത് ഒരു സ്റ്റൈഫനുണ്ട്, സ്റ്റൈഫൻ്റെ സാലറി എങ്ങനെയാവട്ടെ, ആ കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1500 രൂപയാണ്. അതാണ് എൻ്റെ ഫസ്റ്റ് സാലറി. അത് 6 മാസം വർക്ക് ചെയ്ത് പിന്നെ അവിടെ നിന്ന് കളഞ്ഞിട്ട് നടത്തിയിലോട്ട് പോയി, അത്ര തന്നെ. അപ്പോൾ 1500 രൂപയാണ് ഫസ്റ്റ് സാലറി. ഓക്കെ, 2009 ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ടീ ഓർ കോഫി? ടീ ഓർ കോഫി എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഇപ്പോൾ അതായത് ഈ വടയും കാര്യങ്ങളുണ്ടെങ്കിൽ ചായ ഇഷ്ടമാണ്, വടയൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ കോഫിയാണ് ഇഷ്ടം. അടുത്ത ഡ്രീം ട്രിപ്പ് എങ്ങോട്ട് പോകണം ചോദിച്ചിരിക്കുന്നത് അൻസൻ ആൻഡ് ആഷിഖ്. ഡ്രീം ട്രിപ്പ് എങ്ങോട്ട് പോകണം? ഫസ്റ്റ് എനിക്ക് ഇപ്പോൾ മെയിൻ കാര്യങ്ങളുള്ളത് ചാനൽ റീച്ച് ആവണം, നല്ല റവന്യൂ അടിക്കണം, നല്ലപോലെ ഒന്ന് സെറ്റ് ആക്കണം. ട്രിപ്പ് എങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ അത്രയും ചിന്തിച്ചല്ലേ ട്രിപ്പ് പോകണമെന്നൊന്നും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ നല്ലപോലെ ഒന്ന് റീച്ച്, ചാനൽ റീച്ച് ആവണം, നല്ല റവന്യൂ വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒക്കെ പോകണം. അത്രയും ഡ്രീം ട്രിപ്പ് എന്ന് പറയാൻ അങ്ങോട്ട് ഫോറിൻ ട്രിപ്പ് മെയിൻ ആയിട്ട്, അതാണ് ഡ്രീം അല്ലേ. കാരണം ഇന്ത്യക്ക് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും, വിഷയമില്ല. ഫോറിൻ ട്രിപ്പ് ഒരു അമേരിക്കയിൽ പോകണമെന്നുണ്ടെങ്കിൽ നടക്കാത്ത കാര്യമാണ്. അമേരിക്ക അതുപോലത്തെ അങ്ങോട്ട് UK പോകണമെന്നുണ്ടെങ്കിൽ നല്ല ചിലവാണ്, അതൊക്കെയാണ് ഡ്രീം. ഇതുപോലെ ഫോറിൻ കൺട്രിയിലൊക്കെ ട്രിപ്പ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, ഒരുപാട് ചിലവാകും, നല്ല പോലെ പൈസയൊക്കെ വന്നു കഴിഞ്ഞാൽ പോകും അല്ലേ. ഡ്രീം ട്രിപ്പ് ഇന്ത്യ വിട്ട് എല്ലായിടത്തും പോകണം ഭയങ്കര ആഗ്രഹമാണ്, മൊത്തം കറങ്ങണം, അതാണ് ഡ്രീം ട്രിപ്പ്. ഓക്കെ, പറഞ്ഞല്ലോ കറക്റ്റ്. അടുത്ത ഓൾഡ് കമ്പനി സൊമാറ്റോയ്ക്ക് മുമ്പ്, ഓക്കെ, സൊമാറ്റോയ്ക്ക് മുമ്പുള്ള കമ്പനി, സൊമാറ്റോ മുമ്പ് എവിടെ വർക്ക് ചെയ്യുന്നുണ്ട്? റീസെന്റ് ഇത് പറഞ്ഞ ആൾക്കാർ അഖിൽ, മാഡ് മാക്സ്, ശരത്, നന്ദ, ഫുട്ബോൾ അഡിക്റ്റ്, പിന്നെ ഇന്റർഫോഴ്സ്, ഇതൊക്കെ പേരുകളാണ്, അമൽ, മമ്മദ്, ഇത്രയും പേരാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വർക്ക് ചെയ്ത കമ്പനി എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ആ കമ്പനിയുടെ പേര് ഡിവൈൻ നെറ്റ്വർക്ക് ആണ്, മണക്കാടിലാണ് വരുന്നത്. ഇതുവരെ പറഞ്ഞിട്ടില്ല കമ്പനിയെ പറ്റി, ഫസ്റ്റ് ടൈം പറയുകയാണ്. അവിടെ വർക്ക് ചെയ്തത് ഫസ്റ്റ് ടെക്നീഷ്യൻ ആയിട്ടാണ്, കേബിൾ ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാലോ കേബിൾ ടെക്നീഷ്യൻ എന്താണെന്നുള്ളത്, ഞാൻ എടുത്തുകൊണ്ട് പോകണം ഓരോ വീട് കയറി, നമ്മൾ കേബിൾ ശരിയാക്കണം. അങ്ങനെ കയറിയ സമയത്ത് അവിടെ നിന്ന് ചെറിയൊരു പ്രൊമോഷൻ പോലെ കെട്ടി റിസപ്ഷനിൽ കയറി, ഫോൺ കോൾ അറ്റൻഡ് ചെയ്യണം, കസ്റ്റമർ കോളിംഗ് ഒക്കെ എടുത്ത് സംസാരിക്കണം, കസ്റ്റമർ കയറിയായിരുന്നു. അത് ഇന്ന് അക്കൗണ്ട്സിലോട്ട് കയറി, അങ്ങനെ 8 വർഷം വർക്ക് ചെയ്ത്, പിന്നെ ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞത് പൈസ, ശമ്പളം, ശമ്പളം കുറവായിരുന്നു. അതുമില്ലാതെ മടുത്തുപോയി, അതായത് എന്ത് പറയാം, ഇനി ഇതിനപ്പുറം വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെ കാര്യമില്ലെന്നല്ല, ഇതെല്ലാം അവർ കാണില്ലേ. അപ്പൊ നമ്മൾ ആ കമ്പനി വർക്ക് ചെയ്തപ്പോഴുള്ള കൂട്ടുകാരന്മാരെല്ലാം കാണും, അവരുടെ ചിലപ്പം MD കാണുമായിരിക്കാം, ശരി കുഴപ്പമില്ല, പറയേണ്ടത് പറഞ്ഞല്ലേ പറ്റും. മെയിനായിട്ട് സാലറിയിൽ ഇമ്പ്രൂവ്മെന്റ് ഇല്ല, അതാണ് മെയിൻ റീസൺ. അതുകൊണ്ട് എനിക്ക് നിർത്താൻ തോന്നി. പിന്നെ വേറെ രണ്ടു മൂന്ന് കാര്യം ഉണ്ടായിരുന്നു, അത് വലിയ സ്റ്റോറിയാണ്, പറയാൻ കഴിഞ്ഞാൽ ഒരു പ്രത്യേക എപ്പിസോഡ് വേണ്ടി വരും. അത് പിന്നെ മെയിനാണ് സാലറി ഇഷ്യൂ ആയിരുന്നു, സാലറി കൂട്ടാത്തതുകൊണ്ട് എനിക്ക് ആ സമയത്ത് കല്യാണം കഴിഞ്ഞ് കൊച്ചായി. അപ്പൊ എനിക്ക് ആ ഒരു സാലറി കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറേണ്ട സിറ്റുവേഷൻ ആയി മാറി. ഇത്ര തന്നെ മാറിയ ശേഷം വേറെ കമ്പനി വർക്ക് ചെയ്ത്, വേറെ കമ്പനി അല്ല, സെൽഫായിട്ട് സെൽഫ് എംപ്ലോയ് പോലെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ച് പ്ലാൻ ചെയ്ത്. അത് പറഞ്ഞത് വലിയ സ്റ്റോറിയാണ്, അത് പിന്നെ പറയാം. അങ്ങനെ വർക്ക് ചെയ്ത് ഫെയിലിയറായി, കോവിഡൊക്കെ വന്ന് വലിയ കഥയായിട്ട് പോകും. അത് ആ കഥ ഞാൻ പിന്നെ ഒരു ദിവസം കറക്റ്റ് ആയിട്ട് ഒന്നിച്ച് പറയാം. ഓക്കെ, ഇപ്പോഴത്തേക്ക് വിടാം. അപ്പൊ അടുത്ത ചോദ്യം പറ, ഡ്രീം ബൈക്ക് ഓർ കാർ? ബൈക്ക് ആൻഡ് കാർ. ആദിത്യ, ശ്രീദർശ്, ആഷിഖ്, വിനീത്. സത്യം പറയല്ലോ, എനിക്ക് ഡ്രീം ബൈക്ക് ആൻഡ് കാർ അങ്ങനെ ഡ്രീം ഇല്ല, കാരണം നമ്മളെ സിറ്റുവേഷൻ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് വേറെ സ്വപ്നങ്ങൾ പറയുമ്പോൾ എന്റെ ലൈഫ് സെറ്റിലാവണം, എന്റെ വീട്ടുകാര്യങ്ങൾ നല്ലപോലെ കഴിഞ്ഞു പോകണം, കാണാനില്ലാതെ. അതുകൊണ്ട് ഡ്രീം ബൈക്കായിട്ട് എനിക്ക് പറയാൻ
ഒന്നും ഇല്ല ബൈക്കും കാറുമായിട്ട് പറയാനൊക്കെ. സത്യം അതാണ്, എന്നാലും പറയണല്ലോ അല്ലേ, ഡ്രീം ബൈക്ക് ഓർ കാർ ചെയ്യാം. കാർ എന്ന് പറഞ്ഞാൽ ഈ സ്വിഫ്റ്റ് കാർ ഭയങ്കര ഇഷ്ടമാണ്, സ്വിഫ്റ്റ് അല്ലെങ്കിൽ ബലിനോ. ഇതിലാണെങ്കിലും കാർ എടുക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, നല്ല പോലെ ഒന്ന് റീച്ചായി സെറ്റിലായി കഴിഞ്ഞ് കാർ വാങ്ങിക്കാം. അത്ര തന്നെ ബൈക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബൈക്കിനെ ഡ്രീം ബൈക്ക്. പിന്നെ ഇതിന് അടുത്ത മോഡൽ എടുക്കാൻ ആഗ്രഹമുണ്ട്, 250 cc ഉണ്ട്, ആ ബൈക്ക് എടുക്കാൻ ആഗ്രഹമുണ്ട്. അത് വേണമെങ്കിൽ ഡ്രീം ബൈക്ക് ആയിട്ട് പറയാം. എനിക്ക് അത്ര വലിയ ഡ്രീം ഒന്നും ഇല്ല, ഇതൊക്കെ തന്നെ ഡ്രീം, ചെറിയ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകണം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ലെവലിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലെത്താൻ പറ്റും. ട്രിവാൻഡ്രത്തിൽ എവിടെയാണ് വീട്? ട്രിവാൻഡ്രത്തിൽ പൂജപ്പുരയാണ് വീട്. കറക്റ്റ്, പൂജപ്പുര അഡ്രസ് പറയണോ? അതുകൊണ്ട് ഓക്കെ, ചോദിച്ചിരിക്കുന്നത് അഖിൽ KRC ഫ്രീ ഫയർ സന്തോഷ്. അടുത്ത ക്വസ്റ്റ്യൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, പിന്നെ എവിടെയാണ് പഠിച്ചത്? BCA ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ്, അത് എന്തുകൊണ്ടാണ് ഡ്രോപ്പ് ഔട്ട് ചെയ്തത്? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BCA, കോഴ്സ് കംപ്ലീറ്റ്, അത്ര അറിഞ്ഞത്. എനിക്ക് പാസ് ഔട്ട് ആവാൻ പറ്റില്ല, അത് മെയിൻ റീസൺ എന്ന് പറഞ്ഞത്. അപ്പോൾ അതായത് BCA തേർഡ് ഇയർ ഫൈനൽ എക്സാം സമയത്ത് എനിക്ക് അസുഖം വന്നായിരുന്നു, പനിയും ചിക്കൻ ബോക്സ് പോലെ വന്നായിരുന്നു. ഇപ്പോൾ ഈ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് എനിക്ക് ചിക്കൻ ബോക്സ് പോലെ അസുഖം വന്നായിരുന്നു, അത് കണ്ണിനകത്തൊരു ബാധിച്ചു. അപ്പോൾ ആ ഒരു പ്രശ്നം കാരണം എനിക്ക് ഒരു 2 മാസം ലീവ് ആയിരുന്നു, ബെഡ് റെസ്റ്റ് ആയിരുന്നു. കാരണം കണ്ണിൻ്റെ കാഴ്ച ഏകദേശം അങ്ങ് പോകുന്നവരെ പറഞ്ഞായിരുന്നു ഡോക്ടർ. പിന്നെ അതിൽ നിന്ന് റിക്കവറായി വന്ന് പാസ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റിയില്ല, ടച്ചും പോയി, പഠിക്കണം താല്പര്യമില്ല. കാരണം ഞാൻ ഒരുപാട് വിഷമിച്ച ആ സമയത്ത്, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകലും വിഷമിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഒരുപാട് സൈക്കോളജിക്കലായിട്ട് ഒരുപാട് മെന്റലി അഫക്ഷനായി. പിന്നെ അതിൽ നിന്ന് ശരിയായി വന്ന് കണ്ണ് ശരിയായി ലാസ്റ്റ് ഇങ്ങനെയൊക്കെ വന്ന് ദൈവഭാഗ്യം. ഇപ്പോൾ അതിനുശേഷം കോഴ്സ് കണ്ടു ഞാൻ താല്പര്യപ്പെട്ടില്ല ജോലി. അപ്പോൾ ആ ഒരു കാര്യം, ഞാൻ BCA പഠിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞത് ഒരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യാറ് നേരത്തെ പറഞ്ഞ ഡിവൈൻ ഇൻ്റർവ്യൂ ഇല്ല, അവിടെ നിന്ന് വർക്ക് ചെയ്ത് BCA പഠിച്ച് അടുത്ത ലെവലിലോട്ട് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെട്ട ആളാണ് ഞാൻ. ഇപ്പോൾ BCA പാസ്സാകത്തോണ്ട് ആ ജോലി കണ്ടിന്യൂ ചെയ്ത്, പിന്നെ അറിയാമല്ലോ അവിടെ നിന്ന് ഇറങ്ങിയത്. അതുമില്ലാതെ BCA പഠിക്കാൻ തുടക്ക സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. പഠിച്ച് പഠിച്ച് വന്നപ്പോൾ ഉണ്ട് അതിൻ്റെ ബേസ് എനിക്കില്ല, അതാണ് മെയിൻ റീസൺ. ഞാൻ പ്ലസ് ടു എടുത്ത് ഹ്യൂമാനിറ്റീസ് ആണ്, അപ്പോൾ എനിക്ക് ബേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ പേപ്പർ കെട്ടാണ്ട് അത് വേറെ വിഷയം. പിന്നെ ലാസ്റ്റ് ഈ ഒരു അസുഖം വന്നപ്പോൾ എല്ലാം കൂടെ മതിയായി, പിന്നെ പഠിക്കാൻ താല്പര്യം പോയി. പിന്നെ ജോലി കാര്യങ്ങൾ, ജോലി അങ്ങനെ അങ്ങനെ പോയപ്പോൾ പിന്നെ കല്യാണം വന്ന്, പിന്നെ കല്യാണത്തിലോട്ട് ഇറങ്ങി, പിന്നെ കുടുംബ കാര്യങ്ങളും, പിന്നെ അതിന് പഠിക്കാൻ സമയവുമില്ല. അതുകൊണ്ട് BCA ഡ്രോപ്പ് ഔട്ട് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് +2 ഡിപ്ലോമ മൾട്ടിമീഡിയ AC മെക്കാനിക്കൽ BCA കോഴ്സ് കംപ്ലീറ്റ്. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് സൈറോ ഗെയിമർ, അക്ഷയ് ഫുട്ബോൾ അഡിക്റ്റ്, പിന്നെ രാഹുൽ കൃഷ്ണൻ ഇന്റർ ഫോഴ്സ്, പിന്നെ ടെക് റൈഡർ അദ്വൈ കിച്ചു അഭിരാം. പിന്നെ ഒരു അതിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എവിടെയാണ് പഠിച്ചതെന്ന് ഒരാളോട്. എവിടെയാ പഠിച്ചത്? BCA കേരള യൂണിവേഴ്സിറ്റി. അത് റെഗുലർ അല്ല, ശനി ഞായർ മാത്രം ക്ലാസ് ഉണ്ടായിരുന്നു. കാര്യവട്ടത്തിൽ അടുത്ത ക്വസ്റ്റ്യൻ, റിഗ്രറ്റ്, വിഷമല്ല റിഗ്രറ്റ്, കളഞ്ഞല്ലോ വേണ്ടായിരുന്നല്ലോ അങ്ങനെയാ പശ്ചാത്താപം പോലെ. ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം ഭയങ്കരമായിട്ട് വരും ചില സമയത്തൊക്കെ, എപ്പോഴും ഇല്ല, ചില സിറ്റുവേഷനിൽ ഒരുപാട് ദേഷ്യപ്പെടും. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. പണ്ട് ഒരുപാട് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ ദേഷ്യങ്ങൾ പോയി ഒന്ന് കൂളാകുമ്പോൾ ഞാൻ ആലോചിക്കും, പക്ഷെ അത്രയ്ക്കൊന്നും പറയണ്ടായിരുന്നു, അത്രയ്ക്കൊന്നും കാണിക്കണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇങ്ങനെ വിഷമിച്ചിട്ടുണ്ട് റിഗ്രറ്റ്. ഇപ്പോൾ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അല്ലേ? പിന്നെ ഇപ്പൊ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, കയ്യിൽ നിന്ന് ഫോൺ തറയെ വീണ് ഡിസ്പ്ലേ പോയി. ഇപ്പൊ ഡിസ്പ്ലേ മാറ്റിയതേ ഉള്ളൂ ആ ഫോൺ. പിന്നെ ഇവിടെ കയ്യിൽ തറയെ വീണ് ഡിസ്പ്ലേ പോയി, ആ പട ഞങ്ങൾ പ്രശ്നമായി, കുറെ വഴക്ക് പറഞ്ഞ് അതിന്റെ ഒരു ഇതുണ്ട്. ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് എനിക്ക് ആ സമയത്ത് എന്ത് പറയാം, ഓരോ കാര്യങ്ങൾ നൂല് പിടിച്ചാൽ മുന്നോട്ട് പോകുന്നത്, എന്തെങ്കിലും ചിലവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്ത കാര്യം റിലാക്സ് ആവും. അപ്പൊ ആ സമയത്ത് ഇവിടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, വയസ്സ് ഒന്ന് തട്ടിയിട്ടപ്പോൾ ഫോൺ കയ്യിൽ തറയെ വീണ് ഫോൺ ഡിസ്പ്ലേ പോയി. ആ ഡിസ്പ്ലേ പോകാൻ മെയിൻ റീസൺ പറഞ്ഞത് സ്ക്രീൻ ഗാർഡ് ഇല്ലായിരുന്നു, ഞാൻ അതിട്ടാൻ വിട്ടുപോയി, പിന്നെ ഇടാന്ന് പറഞ്ഞു വെച്ചിരുന്നു. അങ്ങനെ അത് പോയപ്പോൾ ഞങ്ങൾ പ്രശ്നമായി, ഞാൻ കുറെ വഴക്ക് പറഞ്ഞ്, അതൊക്കെ റിഗ്രറ്റ് ആയിട്ട് ആണെങ്കിൽ കൂട്ടാം. അപ്പോ അപ്പൊ സോറി ഒക്കെ പറഞ്ഞില്ല, പിന്നെ ഇതൊക്കെ നമ്മളിവിടെ സോറി പറഞ്ഞ് കാല് പിടിച്ച് കെട്ടിച്ചില്ല അവർക്ക്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ, തമിഴ്നാട് ഓർ കേരള, മലയാളം തമിഴ്? ഞങ്ങൾ രണ്ട് ഫാമിലി ചേർന്ന് കേരളത്തിൽ, അമ്മ തമിഴ്നാട്, അച്ഛൻ കേരളം. അമ്മ തിരുനെൽവേലി, അച്ഛൻ ട്രിവാൻഡ്രമാണ്. നമ്മൾ ബേസിക്കലി തമിഴ് ഫാമിലിയാണ്, പിന്നെ അച്ഛൻ ട്രിവാൻഡ്രത്തായതുകൊണ്ട് അച്ഛൻ മലയാളിയായിട്ട് കൂട്ടി. ഓക്കെ, നമ്മൾ കേരളത്തിനാണ്, അത്ര തന്നെ തമിഴ് പറയാം. നിങ്ങൾ തമിഴ് മലയാളം തന്നെ? കൂടുതൽ മലയാളം മിസ് ചെയ്യുന്നുണ്ട്. അമ്മ ഇവിടെയാണ്, ഇവിടെയാണ്. പക്ഷേ എത്ര വർഷങ്ങൾക്ക് മുമ്പോഴൊന്നും സെറ്റിലൊക്കെ ആയപ്പോൾ അവിടെ എല്ലാവരും മലയാളമായി, അതുകൊണ്ട് എനിക്ക് തമിഴ് വരാതെ. അധികം വീട്ടിൽ തമിഴ് പറയില്ല, നമ്മുടെ വീട്ടിൽ അമ്മ തമിഴ് പറയും, അതുകൊണ്ട് ഈ തമിഴ് അറിയാം. നമ്മളെ വീട്ടിലുള്ള അമ്മയും മലയാളം പറയും, അച്ഛനും മലയാളം. അപ്പൊ തമിഴ് പറയും, ശേഞ്ചത്ത് പറയും. പിന്നെ ചോദിച്ചത് മാഡ്മാക്സ്, നിഗമോൻ വിഷ്ണു ബിജു, വിഷ്ണു ബിജു ഒറ്റ പേരാണ് അല്ലേ? വിഷ്ണു ബിജു, അതെ. അടുത്ത ക്വസ്റ്റ്യൻ, ഗോപ്രോ യൂട്യൂബിന് വേണ്ടി വാങ്ങിയതാണോ?
അത് ചോദിച്ച ആള് ആൾക്കാരുടെ പേര് ഷമീൻ ജെറി തോമസ്. ഗോപ്രോ വാങ്ങിച്ചത് മെയിൻ ഇൻട്രസ്റ്റ് യൂട്യൂബിനടി മാത്രമാണ്. കാരണം അതിന് മുമ്പ് വരെ നമ്മൾ ഉപയോഗിച്ച ക്യാമറ ഒരു സാധാരണ ക്യാമറയായിരുന്നു, ക്വാളിറ്റി കുറവായിരുന്നു. ആ ക്യാമറയെ പേര് എസ് ജെ ക്യാമ എന്ന് പറയും, അതിന്റെ വില 5000 രൂപയുള്ളൂ. അപ്പൊ വാണി പറഞ്ഞ് ഈ ക്യാമറ മാറ്റിയിട്ട് അടുത്ത ആരോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ അടുത്ത ക്യാമറ വേണേൽ പൈസ കൊടുക്കുക. അപ്പൊ വാണി പറഞ്ഞു അതൊന്നും വിഷയമില്ല, നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി നല്ല പോയിട്ട് പറയാം. ഇപ്പൊ നമ്മൾ ചാനൽ അടുത്ത ലെവലിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചേ പറ്റുമെന്ന് വാണി പറഞ്ഞു. അങ്ങനെ പോയി വാങ്ങിച്ചു അല്ലേ, കുറച്ച് പൈസ മറിച്ച് കടം വാങ്ങിച്ച് ഗോപ്രോ 8 വാങ്ങിച്ചായിരുന്നു. 8 കംപ്ലൈന്റ് ആയപ്പോൾ 9 റീപ്ലേസ് ചെയ്തിരുന്നു. അത് വേറെ കഥ പിന്നെ പറയാം. ഇപ്പൊ ഉപയോഗിക്കുന്ന ക്യാമറ ഗോപ്രോ 9 ആണ്. വില 30,000 മുകളിൽ വരും. ഇപ്പൊ കുറഞ്ഞല്ലേ, അപ്പോഴും 35,000 സംതിങ് ആയിരുന്നു. അപ്പൊ ഇത് വാങ്ങാനുള്ള മെയിൻ റീസൺ യൂട്യൂബിന് വേണ്ടി മാത്രമാണ്. നല്ലപോലെ വീഡിയോ ക്വാളിറ്റിയും ഓഡിയോ ക്വാളിറ്റിയും ഉണ്ടെങ്കിൽ പിടിച്ചു ചെയ്യാൻ പറ്റുള്ളൂ യൂട്യൂബിലോട്ട്. പറ്റൂല, നമ്മളെ ഈ ജോലി കറക്റ്റ് ആയിരിക്കണം. സൊമാറ്റോയ്ക്ക് ജോലിക്ക് പോകണം, അതിന് മാസം ശമ്പളം ഉണ്ടാക്കണം, യൂട്യൂബ് റവന്യൂ ഉണ്ടാക്കണം, അതിന്റെ വ്ളോഗ് ചെയ്യണം. നടക്കൂല, നമുക്ക് സമയമില്ല. അതിന് വ്ളോഗ് ചെയ്യാൻ പറ്റുമോ? വ്ളോഗ് ചെയ്യാൻ പറ്റില്ല, കാരണം ടാക്സിയാണ്. ബാക്കിലെ പാസഞ്ചർ എല്ലാം വിളിച്ച് പറയും. ഇപ്പം യൂബർ ടാക്സി ഓടിക്കാൻ പറ്റൂല, അതിനുള്ള മെയിൻ റീസൺ ഞാൻ മോട്ടോർ വ്ളോഗറാണ്. കാറിലൊന്നും വ്ളോഗ് ചെയ്യാൻ പറ്റൂല, അറിയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ദിവസം ലുലു മോളിൽ വ്ളോഗ് ചെയ്യാമോ വിത്ത് ഫാമിലി? ുലുമാളി വ്ലോഗ് ചെയ്യാനൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരിക്കൽ നമ്മൾ പോയതാണല്ലേ, വ്ളോഗ് ഉണ്ടല്ലോ, വ്ളോഗ് ഉണ്ട്. പക്ഷെ അത് അത്ര മൊബൈൽ ക്യാമറ മാത്രം ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചാനൽ അത്ര ഇതായിട്ടാ വന്നിട്ടില്ല, ഞങ്ങളെ അധികം എക്സ്പ്ലോർ ആയിട്ടില്ല. അപ്പൊ ആ സമയത്ത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇഷ്യൂ പറയാൻ പറ്റില്ല, ഒരു വിഷമല്ലേ. അതായത് ലുലുമാളിനകത്ത് വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം പെർമിഷൻ വാങ്ങാൻ പറഞ്ഞായിരുന്നു. പോയപ്പോ നമ്മള് ചാനൽ ലിങ്ക് അയച്ചു ഞാൻ പറഞ്ഞു. നമ്മളെ ചാനലിൽ ആ സമയത്ത് റീച്ച് കുറവായിരുന്നു. സബ്സ്ക്രൈബർ ഉണ്ട് 300 സത്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു പെർമിഷൻ വേണ്ടിയിട്ട്. അവർ നോക്കിയിട്ട് പറയാൻ പറയാൻ പറഞ്ഞു പറഞ്ഞില്ല. ഞങ്ങൾ എന്താ വിളിച്ചു ചോദിച്ചു, എന്തായി ബ്രോ വെയിറ്റ് ചെയ്യാൻ അവിടെ? അത് അപ്പൊ അവരെന്ത് പറഞ്ഞു, ചെയ്യാൻ പറ്റൂലെന്ന്. അതിന്റെ മെയിൻ റീസൺ നമ്മളെ ചാനൽ റീച്ച് ഇല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ശരി ഓക്കെ വ്ളോഗ് ചെയ്യണ്ട, നമുക്ക് ചുമ്മാ ക്യാമറ കുറേ വീഡിയോ എടുക്കാം. ആ വീഡിയോ എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വ്ളോഗ് ചെയ്തു. അത്ര അത് ചെറിയ വിഷമുള്ള കാര്യമാണ്, അദ്ദേഹം പറയല്ലോ. ആ വിഷമം മോട്ടിവേഷൻ ആക്കണം. ഇനി നമ്മൾ ഇപ്പോ ലുലുമാളിൽ അല്ലേ, സ്ലോ മോഷനിൽ നടന്ന് നല്ല സ്റ്റൈലായിട്ട് പോകും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ദിവസം സ്റ്റാർബക്സിൽ പോയി വ്ളോഗ് ചെയ്യാം? സ്റ്റാർബക്സ് ഈ സംഭവം സത്യം പറഞ്ഞ ഇപ്പഴാണ് അറിയുന്നത്. സ്റ്റാർബക്സ് കോഫി ഉള്ളത് സത്യം കോഫി ഞാൻ ഗൂഗിൾ നോക്കിയായിരുന്നു. വലിയ കോഫി ഷോപ്പാണ്. ഒരു കോഫിക്ക് 400 രൂപ വല്ലതും വരുന്നു. വീട്ടില് ബ്രൂ കോഫി കുടിക്കുന്നത് ആഴ്ച വരികയാണ്. സ്റ്റാർബക്സിൽ നടക്കാനില്ല, കുടിക്കാം. അല്ല പൈസ വരട്ടെ, എല്ലായിടത്തും പോവാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, 100 ഡേയ്സ് ഡെയിലി വ്ളോഗ് ചാലഞ്ച് ചെയ്യാമോ? 100 ഡേയ്സ് ചോദിച്ചത് അശ്വിൻ അച്ചു. 100 ഡേയ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം യൂട്യൂബർ ആവണം. സൊമാറ്റോ ജോലി പൂർണ്ണമായിട്ട് വിടണം. പക്ഷെ സൊമാറ്റോ വ്ളോഗ് വിടാൻ പാടില്ല, സൊമാറ്റോ ജോലി. ആ ജോലി ആ സൊമാറ്റോ ജോലിന്ന് ശമ്പളം ഞാൻ പ്രതീക്ഷിക്കാൻ പാടില്ല. അത് ബ്ലോഗ് ചെയ്യാൻ മാത്രം സമാറ്റയ്ക്ക് പോകുക എന്ന സിറ്റുവേഷൻ വന്നാൽ മാത്രമേ ഈ 100 ഡേയ്സ് ചാലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ വീഡിയോ മറ്റുള്ളത് പോലെ അല്ല, മോട്ടോർ വ്ളോഗാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ അതിന് കുറേ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ബൈക്ക് എടുത്ത് ബ്ലോഗ് ചെയ്യാൻ പോകണം, വന്ന് എഡിറ്റ് ചെയ്യണം, കുറച്ച് ക്ഷീണം കാണും, ചിലപ്പോൾ ചില ദിവസം തലവേദന പനിയൊക്കെ വരും. ചിലപ്പോൾ അന്ന് ആ ദിവസം എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതായത് ഫുൾ ടൈം യൂട്യൂബർ എന്നാവോ അന്ന് ചെയ്യാം. ഓക്കെ, 100 ഡേയ്സ് അല്ല, ദിവസം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാം ലൈഫ് ലോങ് ഫുള്ളായിട്ട്. ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വീട് വാടക എത്രയാണ്, എത്ര വർഷമായി ഈ വീട്? ചോദിച്ചത് ഷമ്മാസ് ഷമ്മു. ഓക്കെ, ഈ വീട്ടിൽ വന്ന് കറക്റ്റ് 5 വർഷമാണ് പറയാം. വീട്ട് വാടക 8000 രൂപയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയായിരിക്കണം ന്യൂ ഹോം? ക്വസ്റ്റ്യൻ ചോദിച്ചത് അമൃതേഷ് കൃഷ്ണ. ഇപ്പൊ വീട് പോലെ മതി, പക്ഷെ നല്ല കുറച്ചുകൂടെ നല്ല അല്ലേ, നല്ല പെയിന്റ് ഒക്കെ അടിച്ച് നല്ല പോലെ അത്ര മതി. ഈ സെയിം വീട് തന്നെ എന്റെ വീട്. അതായത് വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല വീട് എങ്ങനെ വേണമെന്നുള്ളത്. 3 ബെഡ്റൂം വേണം കറക്റ്റായിട്ട്, വൈഷ്യം ചേർത്ത് 3 ബെഡ്റൂം. 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച് ബാത്റൂം, ടെറസ് വീട്. എന്താ മോള് രണ്ട് നില വേണമെന്നില്ല. സത്യം പറയല്ലോ, വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് ഒരു ലെവൽ അപ്ഗ്രേഡ് ആണ്, അത്രയാണ്. അപ്പൊ അതാണ് എന്റെ ഡ്രീം ഹൗസ്. പിന്നെ എന്റെ ഏജ് 33 വയസ്സായിട്ടുണ്ട്, കറക്റ്റ് 33. ഈ നവംബർ ആ 34 വയസ്സാണ്. ഓക്കെ. ഫുട്ബോൾ കാണാറുണ്ടോ എങ്കിൽ റൊണാൾഡോ ഓർ മെസ്സി? ചോദിച്ചത് ഷെഫി. ഓക്കെ. ഇപ്പൊ ഫുട്ബോൾ ക്രിക്കറ്റ് ഒക്കെ പണ്ട് ഇഷ്ടംപോലെ കാണുമായിരുന്നു, എല്ലാം ഒരു ഏജ് ആയപ്പോൾ നിർത്തി. ആ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു. മെയിനായിട്ട് ലൈഫ് സെറ്റിൽ ആവണം, ഈ ഒരു ഓട്ടം മാത്രമേ ഉള്ളൂ. ലൈഫ് സെറ്റിൽ ആവണം, ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യണം, അവരെ കൊണ്ട് സിനിമയ്ക്ക് പോകണം, കറങ്ങാൻ പോകണം. അതായത് ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ ഇഷ്ടമാണ് ക്രിക്കറ്റോ ഫുട്ബോൾ എന്തായാലും ശരി. പക്ഷെ ഒരു ടിവിയിൽ കാണാൻ ഇൻട്രസ്റ്റ് കുറഞ്ഞു മാക്സിമം. അത് എന്താണെന്ന് കാരണം കൂടാ, അത് ചിലപ്പോൾ എന്റെ സിറ്റുവേഷൻ കാരണമായിരിക്കാം. എന്റെ ഒരു എന്ത് പറയാ, എന്റെ ഒരു ഗോൾ വേറെ എന്തൊക്കെയാണ്.
ഞാൻ അപ്പോഴും സിനിമ മാത്രമേ കാണുള്ളൂ ടി വിയിൽ, മൂന്ന് നാല് മണിക്കൂർ സിനിമ കാണത്ര അങ്ങനെ മാച്ച് ഒന്നും കാണില്ല, ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഇഷ്ടപ്പെട്ട പ്ലെയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ക്രിക്കറ്റിൽ സച്ചിൻ. അപ്പൊ റൊണാൾഡോ ഓർ മെസ്സി ആരിഷ്ടം വെച്ച് കഴിഞ്ഞാൽ റൊണാൾഡോ ഇഷ്ടമാണ്, കാരണം അങ്ങനെ നല്ല ജമ്പ് ചെയ്ത് ഹെഡ് ഫുട്ബോളിന്, അതായത് ഷോർട്സ് കണ്ടായിരുന്നു സൂപ്പർ ഉണ്ട് അവര് വേറെ ലെവൽ, അത് കാരണം ആ പുള്ളി ഇഷ്ടമാണ്. കുറച്ച് ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ആണ്, സ്പാനിഷ് ഒട്ടും ഇങ്ങനെ ചോദിച്ച എന്ത് പറയുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാം. എത്ര വർഷം മൊത്തമായി? ഓക്കെ, 24 വർഷം ആയിട്ടുണ്ട്. 24 വർഷം ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കി എത്ര വർഷം ഉണ്ട്? ഇനി 40 ഉണ്ടല്ലോ. ആ 40 ക്വസ്റ്റ്യൻ അടുത്ത വ്ളോഗിൽ പറയാം. ഒരു സൈഡ് ജോലിക്ക് പോകണം, ഒരു സൈഡിൽ വന്നിട്ട് എഡിറ്റ് ചെയ്യണം, ഒരു സൈഡിൽ വ്ളോഗ് ചെയ്യണം. അപ്പൊ ഇത്രയും കംപ്ലീറ്റ് കവർ ചെയ്ത് വരുമ്പോൾ തന്നെ എനിക്ക് സമയമില്ല ബാക്കിയുള്ള കാര്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അടുത്ത പാർട്ട് 2 ബാക്കി ക്യൂവാനൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം, കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളു. ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ്, കം ഓൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം.